മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ആവേശകരമായി തുടരുകയാണ്. ഇന്ന് കോട്ടയം ജില്ലയിലായിരുന്നു മുഖ്യമന്ത്രി എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് എത്തിയത്. പതിവ് പോലെ മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനുമായി ആയിരങ്ങളാണ് ഈ പ്രചരണ വേദികളിലേക്ക് ഒഴുകിയെത്തിയത്. പാലായിലും ഒപ്പം തന്നെ പാമ്പാടിയിലും ഏറ്റുമാനൂരിലുമൊക്കെ മുഖ്യമന്ത്രി ഇന്ന് പ്രസംഗിച്ചു. വിവരങ്ങൾ നൽകാനായി ഒപ്പം ചേർന്നത് മനീഷ് മഹിവാൽ കോട്ടയത്തു നിന്ന്. മനീഷ്, കോട്ടയം ആവേശത്തോടെ വരവേൽക്കുകയായിരുന്നു മുഖ്യമന്ത്രിയെ. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ കോട്ടയം ജില്ലയിലെ പര്യടന പരിപാടികൾ, മറ്റ് സമഗ്രമായ കാഴ്ചകൾ എന്തായിരുന്നു? മനു, അക്ഷരാർത്ഥത്തിൽ ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് വലിയ ഊർജ്ജം പകരുന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചൈത്ര കോട്ടയത്ത് ഉടനീളമുള്ള ചൈത്രയാത്ര. എന്താണെങ്കിലും പാലായിലും പാമ്പാടിയിലും തിരുനക്കരയിലും വൈക്കത്തുമൊക്കെ തന്നെ വലിയ ജനാവലി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുനക്കര മൈതാനത്തിന് തൊട്ട് സമീപമാണ്. ഇവിടെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് സഖാവ് പിണറായി വിജയൻ പ്രവർത്തകരോടും ജനങ്ങളോടും തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ നിന്നും കടന്നു പോയത്. എന്താണെങ്കിലും ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. തൊട്ടപ്പുറത്ത് തിരുനക്കര അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. പക്ഷേ ഉത്സവം നടക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളായിരുന്നു ഇവിടെ തിരുനക്കര ഈ മൈതാനത്ത് തടിച്ചു കൂടിയത്. എന്താണെങ്കിലും വലിയ ജനാവലി ഉണ്ടായിരുന്നു. എല്ലാ പങ്കെടുത്ത 5 വേദികളിലും ഏറ്റുമാനൂരും പാമ്പാടിയിലും വൈക്കത്തും എല്ലാം തന്നെ വലിയ ജനാവലിയായിരുന്നു സഖാവ് പിണറായി വിജയനെ കാണാനും ഒക്കെ തന്നെ എത്തിയത്. എന്താണെങ്കിലും വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടിയാണ് സഖാവ് പിണറായി വിജയൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പര്യടനത്തെ നോക്കിക്കാണുന്നത്. എന്താണെങ്കിലും പര്യടനം നടത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയുന്നു. സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു വികസനത്തിനും അതുപോലെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ള തുടർ പദ്ധതികളുടെ ആവിഷ്കരണത്തിനുമൊക്കെ തന്നെ തുടർ ഭരണം ആവശ്യമാണെന്നുള്ള അതിൻ്റെ പ്രാധാന്യത്തെ കൂടി മുഖ്യമന്ത്രി പറയുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയ കേരളം ഒറ്റുനോക്കിയ ജോസ് കെ മാണിയുടെ ഇടതുപക്ഷത്തിലേക്കുള്ള മാറ്റം, അത് ഇടതുപക്ഷത്തിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള സമീപനത്തിനോടും വർഗീയതയ്ക്കെതിരായി ഇടതുപക്ഷം എടുക്കുന്ന നിലപാടുകൾക്കും അനുയോജ്യമായി അതിനുവേണ്ടിയാണ് അദ്ദേഹം ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് എത്തിയ കാര്യം പിണറായി വിജയൻ സഖാവ് ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം തന്നെ മാണി സി കാപ്പന് എതിരെ ആഞ്ഞടിച്ചും സഖാവും പിണറായി വിജയൻ രംഗത്തെത്തി. അതായത് വഞ്ചകനാണ്, പാർട്ടിയെയും മുന്നണിയെയും വഞ്ചിച്ച് ഇപ്പോൾ പാലായിൽ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന മാണി സി കാപ്പൻ തികഞ്ഞ വഞ്ചകൻ മാത്രമാണ് എന്നാണ് പറയുന്നത്. ഇടതുപക്ഷത്തിൻ്റെ കൂട്ടായ വിജയമായിരുന്നു കഴിഞ്ഞ പാലായിലെ ഉപതെരഞ്ഞെടുപ്പുണ്ടായ വിജയം. പക്ഷേ അത് അദ്ദേഹം സ്വന്തം മേന്മയായി അത് നടിക്കുന്നു, സ്വന്തം മേനി പറയുന്നു. അത്തരത്തിലുള്ള വിജയം അത് തൻ്റെ മേനിയാണെന്ന് അവകാശപ്പെടുന്നു. അത് തെറ്റിദ്ധാരണ ജനകമാണെന്ന കാര്യം കൂടി മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തുന്നു. അപ്പം തന്നെ സംഘപരിവാറും കോൺഗ്രസ്സും ഉന്നയിക്കുന്നത് പോലെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഈ സർക്കാരൊന്നും ചെയ്യുന്നില്ലെന്നുള്ള തരത്തിലുള്ള വലിയ ആരോപണങ്ങളും പ്രചാരണവും ഉണ്ടായിരുന്നു. പക്ഷേ എണ്ണി എണ്ണി അക്കമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ 5 വർഷം കേരളത്തിലുള്ള പ്രധാനപ്പെട്ട പ്രമുഖ ക്ഷേത്രങ്ങൾക്കും അതുപോലെ തന്നെ വിവിധ ക്ഷേത്രങ്ങൾക്കും അതുപോലെ തന്നെ സ്ഥലങ്ങൾക്കുമൊക്കെ തന്നെ നൽകിയ തുകയെപ്പറ്റിയുള്ള കാര്യം കൃത്യമായി എണ്ണിപ്പറയുന്നുണ്ട്. അതായത് യു ഡി എഫ് സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ 100 കോടിയാണെങ്കിൽ എൽ ഡി എഫ് സർക്കാർ അത് 120 കോടിയാണ്. വാർഷിക ഗ്രാൻഡ് 80 ലക്ഷം എന്നുള്ളത് 8 കോടിയാക്കി. അത്തരത്തിൽ 115 കോടി ശബരിമല മാസ്റ്റർ പ്ലാൻ യു ഡി എഫ് അനുവദിച്ച് 137 കോടിയാക്കി. അത്തരത്തിൽ എല്ലാ ഫണ്ടുകളും യു ഡി എഫ് ഉണ്ടായ സമയത്തിനേക്കാൾ ഇരട്ടിപ്പ്, അതായത് വിവിധ ദേവസ്വം ബോർഡുകൾക്കും പ്രമുഖ ക്ഷേത്രങ്ങൾക്കുമൊക്കെ തന്നെ സർക്കാർ അനുവദിച്ച തുകകൾ, സർവ്വതല സ്പർശിയായി വികസനം, അത്തരത്തിൽ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് കൃത്യമായ കണക്കുകൾ ജനങ്ങളെ കാണിച്ചുകൊണ്ടായിരുന്നു പര്യടന യാത്ര. അല്ലാതെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നില്ല. എന്താണെങ്കിലും ഒരു തുടർ ഭരണത്തിന് വേണ്ടി ജനങ്ങളുടെ അകമഴിഞ്ഞ വോട്ട്, സമ്മതിദാന അവകാശം എല്ലാ ജില്ലയിൽ ഉടനീളമുള്ള 9 സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പിണറായി വിജയൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജൈത്രയാത്ര ഇനിയിപ്പോൾ നാളെ മുതൽ ആലപ്പുഴയിലേക്കാണ് മനു കടന്നു. മനീഷാണ് കോട്ടയത്ത് നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്.